അപ്പൊ നമ്മളവിടെ മനസ്സിലാക്കണം എന്താണ് മദ്ഹബ്. നമ്മൾ ഷാഫി മദ്ഹബുകാരാണ് എന്ന് പറഞ്ഞാൽ എന്താണെങ്കിൽ അർത്ഥം സഹോദരന്മാരെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മുടെ കർമ്മപരമായ രംഗത്ത് ഓരോന്നിന്റെയും വിധികൾ പഠിപ്പിച്ചിട്ടുണ്ട്, തീരുമാനം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മഹാനവരുകൾ എടുത്ത തീരുമാനങ്ങൾക്കാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. ഫതഹുൽ മുഈനോദിയ കുട്ടികൾക്കറിയാം, മാ ദഹബ ഇലൈഹി മിനൽ അഹ്കാം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിധിച്ച വിധികൾ, അതിനാണ് ഷാഫി മദ്ഹബ് എന്ന് പറയുന്നത്. ഹനഫി മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വിധിച്ച വിധികളാണ്. മാലിക് മദ്ഹബ് എന്ന് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വിധിച്ച വിധികളാണ്. ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വിധിച്ച വിധികളാണ്. ഈ വിധികൾ അവർ പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ എല്ലാ വിധികളും വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഹദീസിൽ എല്ലാ വിധികളും വ്യക്തമായി പറഞ്ഞിട്ടില്ല. പിന്നെയോ ഹദീസിലും ഖുർആനിലും വ്യംഗ്യമായ രൂപത്തിൽ എല്ലാ വിധികളും അതിൽ ഉണ്ട്, പക്ഷേ വ്യക്തമായി പല നിയമങ്ങളും പറഞ്ഞിട്ടില്ല. വ്യക്തമായി ഖുർആനിലോ ഹദീസിലോ ഒരു നിയമം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു മദ്ഹബ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉദാഹരണത്തിന്, അഞ്ചു നേരം നിസ്കരിക്കണമെന്ന് ഖുർആനിലും ഹദീസിലുമുണ്ട്, അതിൽ ഒറ്റ മദ്ഹബിയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, റമദാനിൽ നോമ്പെടുക്കണം ഖുർആനിലും ഹദീസിലുമുണ്ട്, അതിൽ ഒറ്റ മദ്ഹബേ ഉള്ളൂ. സക്കാത്ത് കൊടുക്കണം, ഒറ്റ മദ്ഹബേ ഉള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞ ഒരു വിഷയത്തിലും നാല് മദ്ഹബില്ല, ഒറ്റ മദ്ഹബ് മാത്രമേ ഉള്ളൂ. എന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ ഖുർആനിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഹദീസിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല, അഥവാ ഹദീസിൽ ഉണ്ടെങ്കിൽ തന്നെ ആ ഹദീസ് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞതിന്റെ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനത്തെ ചുരുക്കം ചില സംഗതികളിൽ രണ്ട് മദ്ഹബുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞിട്ടുണ്ട്, അതേ തലാഖ് ചൊല്ലപ്പെട്ട സ്ത്രീകൾ സ്ത്രീകൾ മൂന്ന് ഖറുകൾ കാത്തിരിക്കണം. മൂന്ന് ഖറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അറബി ഭാഷയിൽ മെൻസസിന് ഖറുകൾ എന്ന് പറയും, രണ്ട് മെൻസസിനിടയിലുള്ള ശുദ്ധിക്കും ഖറുകൾ എന്ന് പറയും. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ, ഖുർആനിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ട് ഉദ്ദേശം മെൻസസാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. മഹദി പറഞ്ഞു, ഇവിടെ ഖറു കൊണ്ട് ഉദ്ദേശം മെൻസസ് അല്ല, ബാപ്പ പറഞ്ഞതുപോലെയല്ല, മെൻസസിനിടയിലുള്ള ശുദ്ധിയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട അനുയായിയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും അങ്ങനെ തന്നെയാണ്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെ നേതാവാണ്, ആയിഷ ബീവിയും സ്വർഗത്തിലെ നേതാവാണ്. പക്ഷെ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇബാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബല്ല ആയിഷ ബീവിയുടെ മദ്ഹബ്. ഐസ ബീവിയുടെ മദ്ഹബ് അനുസരിച്ച് ഒരു പെണ്ണ് തലാക്ക് ചൊല്ലപ്പെട്ടാൽ മൂന്ന് ശുദ്ധി കഴിഞ്ഞിട്ടേ അവളെ മറ്റൊരു ഭർത്താവ് വിവാഹം കഴിക്കാവൂ എന്നാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം അനുസരിച്ച് മൂന്ന് മെൻസസ് കഴിഞ്ഞിട്ടേ പറ്റൂ എന്നാണ് ശുദ്ധിയല്ല. ഇവിടെ നിങ്ങൾ കണ്ടോ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഐസ ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. അതേസമയത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ അഭിപ്രായമാണ് രേഖപ്പെടുത്തുന്നത്. നാല് മദ്ഹബും ഹഖാണ്, നാല് മദ്ഹബും സഹാബത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്ന് വന്നതാണ്, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കിട്ടിയതാണ്. നാല് മദ്ഹബും സത്യമാണ്, അതെല്ലാം ഖുർആനിലും ഹദീസിലും ഉള്ളത് തന്നെയാണ്. ഇപ്പൊ രണ്ട് മദ്ഹബ് വന്ന് കണ്ടോ ഇവിടെ. ഇതുപോലെ വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ മൂന്ന് മദ്ഹബുണ്ട്, വളരെ വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ നാല് മദ്ഹബുണ്ട്. അത് മദ്ഹബിനെ സംബന്ധിച്ച് തന്നെ ഞാൻ പ്രസംഗിച്ച സീഡിയുണ്ട്, അതിൽ വെച്ചത് പഠിക്കാം. ഇപ്പോൾ ഞാൻ അതിൽ കടക്കുന്നില്ല, ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പൊ ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞ വിഷയമല്ല മദ്ഹബായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത്. വ്യക്തമായി പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല, വ്യക്തമായി പറഞ്ഞതിൽ ഒറ്റ മദ്ഹബേ ഉള്ളൂ. നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾ നാല് മദ്ഹബ് നാല് മദ്ഹബ് എന്ന് പറയുന്നത് വ്യക്തമായി പറഞ്ഞിട്ടില്ല, ഖുർആനിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് രണ്ട് നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുണ്ട്, മൂന്ന് നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുണ്ട്, നാല് നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചുരുക്കം ചില സംഗതികളുണ്ട്, അതാണ് നാല് മദ്ഹബ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ വിഷയത്തിലും നാല് മദ്ഹബല്ല, ഖുർആനും ഹദീസുമാണ് അവരുടെ നിദാനം. അതോടുകൂടെ സഹാബത്തിന്റെയും മുൻകാമികളുടെയും ഏകോപിതമായ അഭിപ്രായമാണ് അവരുടെ നിദാനം. ചില സംഗതികള് ഖുർആനിലും ഹദീസിലും വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില സംഗതികൾ. ഒറ്റ ഉദാഹരണം അതും സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉറങ്ങിയാൽ ഒതുവെടുക്കണം, ഉറങ്ങിയാൽ ഒതുവെടുക്കണം.
മന്നാമ ഫല്യതവൽ വർഗീയവൻ ഒന്ന് എടുക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞു. അവിടുന്ന് വിശദീകരിച്ചു, കാരണം കണ്ണ് അത് മനുഷ്യന്റെ മലദ്വാരത്തിന്റെ മലദ്വാരത്തെ ബന്ധു ചെയ്യുന്ന അതിന്റെ ചരട എന്ന് പറഞ്ഞാൽ ഉറങ്ങിപ്പോയാ പിന്നെ മലദ്വാരത്തിലൂടെ കാറ്റുപോയോ ഇല്ലേ എന്ന് നമുക്കറിയൂല. അതുകൊണ്ട് ഉറങ്ങിയവൻ ഒതുവെടുക്കണം. ഇത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു വിഷയമാണ്. അപ്പൊ പിന്നെ അവിടെ ഹദീസ് നോക്കിയാൽ ഉറങ്ങിയവൻ ഒതുവെടുക്കുന്ന ഹദീസിലുണ്ട്. എന്നാ ഒരാൾ ബോധം കെട്ടുവിടാലോ? ഉറങ്ങിയിട്ടില്ല, ബോധം കെട്ടതാ, അയാളെ ഒതു മുറിയോ ഇല്ലേ? ഖുർആനിൽ അതിനെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഹദീസിന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടോ ബോധം കെട്ടവൻ ഒതു എടുക്കണോ ഇല്ലേ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അവിടെയാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു രംഗത്ത് വരുന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു പറയുന്നു, ബോധം കെട്ടവന്റെയും ഒതു മുറിയും. എന്താ കാരണം? ഉറങ്ങിയവന്റെ ഒതു മുറിയാണെന്തെങ്കിലും കാരണോ? അയാളെ ബോധം നഷ്ടപ്പെട്ടതുകൊണ്ട്. ഉറങ്ങിയപ്പോ ബോധം പോയി, അപ്പൊ മലദ്വാരത്തിലൂടെ കാറ്റുപോയല്ലോ എന്ന് അറിയില്ല. എന്നാ പിന്നെ ബോധം കെട്ടവന്റെ പിന്നെ പറയേണ്ടിയുണ്ടോ? അതെന്തായാലും മുറിയൂന്നുള്ള ഉറപ്പിയെന്നല്ലേ? അപ്പൊ ബോധം കെട്ടവന്റെ മുറിയും. അപ്പൊ അവിടെ വേറൊരു ചർച്ച വന്നു, ഒരാൾക്ക് ഒതുവെടുത്തതിന് ശേഷം ഭ്രാന്തിളങ്ങി, കുറച്ച് കഴിഞ്ഞാൽ ഭ്രാന്തങ്ങ് മാറിപ്പോയി, എന്നാ ആദ്യത്തെ ഒതുകൊണ്ട് നിസ്കരിക്കാവോ? ഷാഫി മാറുള്ളവരെ പഠിപ്പിക്കാണ് നിസ്കരിച്ചുകൂടാ. അതെന്താ കാരണം? ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ഭ്രാന്തളിയാലും ഒതു മുറിഞ്ഞു പോകുന്ന ഖുർആനുണ്ടോ? ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. എന്നാ ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. പക്ഷെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുകയാണ്. എന്താ മനസ്സിലാക്കുന്നത്? ഉറങ്ങിയത് കൊണ്ട് എന്തെങ്കിലും ഒതു മുറിയുന്നതിനെ കാരണം ബുദ്ധിയുടെ പകുതി വിതീങ്ങിയത് കൊണ്ട്, വിഷയം അറിയാത്തതുകൊണ്ട്. ഭ്രാന്തായാലും അങ്ങനെ തന്നെയല്ലേ? എന്താ ഞാൻ ചെയ്തെന്ന് ഓർമ്മണ്ടാവോ? എന്താ സംഭവിച്ചതെന്ന് ഓർമ്മണ്ടാവോ? അപ്പൊ ഭ്രാന്തന്റെ ഒതുവും ഭ്രാന്ത് കൊണ്ട് മുറിയും. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അതിൽ കണ്ടെത്തുകയാ. ഇങ്ങനെ കണ്ടെത്തുന്നതിനാണ് ഖുർആൻ ഹദീസിൽ നിയമം കണ്ടെത്തുക എന്ന് പറയും. ആ പരിപാടിയാണ് ഷാഫി ഇമാം റളിയല്ലാഹു പോലത്തെ മുജ്തഹിദുകൾ ചെയ്തിട്ടുള്ളത്. എന്താണ് അവർ ചെയ്തത്? അക്കാലഘട്ടത്തിൽ ആവശ്യമുള്ള നിയമം മാത്രമല്ല കണ്ടെത്തിയത്, ഖിയാമ നാളുവരെ മുസ്ലിം ഉമ്മത്തിന് ആവശ്യമുള്ള മുഴുവൻ നിയമങ്ങളും കണ്ടെത്താനാണ് ഒരുങ്ങിയത്, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ കണ്ടെത്താനാണ് ഒരുങ്ങിയത്. അതെന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലഘട്ടം വരും ആലിമീങ്ങൾ ഇമാമിങ്ങളൊക്കെ മരിച്ചു തീർന്നു പോകും. അങ്ങനത്തെ ഒരു കാലം വരും. ഹത്താ ഇദാ ലം യബ്ഖ ആലിമുൻ, ഒരൊറ്റ ഇമാം ഇല്ലാത്തൊരു കാലം വരും. ആ കാലഘട്ടത്തിൽ തഹദന്നാസ് റൂസൻ ജുഹാല, മനുഷ്യന്മാർ ജാഹിലിയങ്ങളെ പിടിച്ച് നേതാക്കന്മാരാക്കും. ഫസൂഹിലു, എന്നിട്ട് അവരോട് ചോദിക്കപ്പെടും. ഫഅഫ്തൗ, അവരവരെ ഇഷ്ടാനുസരണം മറുപടി പറയും. ഫദല്ലു ഫദല്ലു, അങ്ങനെ മറുപടി പറയുന്ന അവരും പഴച്ചു. അവരെ മറുപടി കേട്ടിട്ട് ജീവിക്കുന്നവരെ അവർ പഴപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ വിവരമില്ലാത്തവർ മതം പറയുന്നൊരു കാലം വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇമാമിങ്ങൾ ഇല്ലാത്ത കാലം വരുമ്പോ അന്ന് വിവരം കെട്ടവൻ ഖുർആൻ നോക്കിയിട്ട് ഖുർആൻ ഇങ്ങനെയാ ഉള്ളത് എന്ന് പറയും, ഹദീസ് നോക്കിയിട്ട് ഹദീസിൽ ഇങ്ങനെയാ ഉള്ളത് എന്ന് പറയും. അവരെ ഹദീസിന്റെ മാന അറിയില്ല, ഖുർആനിന്റെ യഥാർത്ഥ മാന അവൻ അറിയില്ല. അങ്ങനത്തെ കക്ഷികൾ ഇവിടെ പേൾപ്പിക്കാൻ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അന്നുള്ള ആ മഹാന്മാരായ ഇമാമിങ്ങൾ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അദാ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. മൂന്ന് നൂറ്റാണ്ടുകൾ എന്റെ നൂറ്റാണ്ട്, അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ട്, അതിന്റെ തൊട്ടടുത്ത നൂറ്റാണ്ട്, ആ മൂന്ന് നൂറ്റാണ്ടാണ് ഏറ്റവും ഉത്തമമായ നൂറ്റാണ്ട്. ആ മൂന്ന് നൂറ്റാണ്ടിന് ശേഷം സത്യം ചെയ്യാൻ പറയാതെ കള്ളസത്യം ചെയ്യാൻ ആള് വരും, അതുപോലെ തന്നെ സാക്ഷിക്ക് വിളിക്കാതെ സാക്ഷി പറയാൻ ആള് വരും. അങ്ങനെ കള്ളസാക്ഷികളും കള്ളസത്യങ്ങളും നടക്കുന്ന കാലമാണ് മൂന്ന് നൂറ്റാണ്ടിന്റെ ശേഷമുള്ള കാലമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ മൂന്ന് നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാരായ പണ്ഡിതന്മാർ ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ കർമ്മകരമായ വിഷയങ്ങൾ മുഴുവനും ലോകത്ത് പഠിപ്പിക്കാൻ ശ്രമിച്ചു. അതിന്റെ നിയമങ്ങൾ അടിസ്ഥാനപരമായി അവർ രേഖപ്പെടുത്തി. സദാ വലിയ പണ്ഡിതന്മാര് മുഖേന അത് പിന്തലമുറക്ക് അവരെത്തിച്ചു കൊടുത്തു. അതാണ് മദ്ഹബിന്റെ ഇമാമിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ സേവനം. അവരാ സേവനം ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ നമുക്ക് കഴിയില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മദ്ഹബിന്റെ ഇമാമിങ്ങളോടുള്ള കടപ്പാട് ചെറുതല്ല. ഇന്നും നിങ്ങൾ നോക്കൂ, മക്കയിൽ ചെന്നാൽ ഹംബലി മദ്ഹബാണ്, യുഎഇയിൽ ചെന്നാൽ മാലിക്കി മദ്ഹബാണ്, നമ്മൾ പാകിസ്ഥാനിൽ ചെന്നാൽ ഹനഫി മദ്ഹബാണ്, നമ്മളെ നാട്ടിലും ഇന്തോനേഷ്യയിലും അതുപോലെ പല സ്ഥലങ്ങളിലും ഷാഫിഈ മദ്ഹബാണ്. ഈ നാല് മദ്ഹബിനെ അംഗീകരിച്ചുകൊണ്ടാണ് ലോകം മുഴുക്കേ സർവ ജഡ്ജിമാരും ഇന്നും വിധിക്കുന്നത്, സർവ ഖാദിമാരും വിധിക്കുന്നത്, സർവ ജനങ്ങളും ജീവിക്കുന്നത്. ആ മദ്ഹബിനെ തള്ളി പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇസ്ലാം ദീനില്ല. ഒരാള് നാല് മദ്ഹബും തള്ളി, അപ്പോൾ ഒരു ചങ്ങാതി നോക്കിയപ്പോ തറാവീന്റെ ഇറക്കേത്തിട്ട്, അപ്പൊ മക്കയിൽ മദീനയിലുള്ള തറാവിയൊക്കെ നരകത്തിലേക്ക്. വേറൊരു ചങ്ങാതി എന്ത് ചെയ്തു? ഖുർആൻ നോക്കി മദ്ഹബ് തള്ളി. അയാൾ നോക്കിയിട്ട് പറഞ്ഞു, അസറുക്കാരൻ രണ്ടിറക്കയത്ത്,